മഞ്ചത്തിപ്പെണ്ണ് ഉണ്ണിമായേ തഞ്ചത്തിൽ ഒപ്പന പാടിവായു. അതായത് ഉണ്ണിമായ ഹിന്ദു സ്ത്രീയ. ആ ഹിന്ദു സ്ത്രീ ഒപ്പന പാടി വരാൻ പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്? ഇത് ചർച്ച നടക്കുക. പൂഞ്ഞാറിൽ നിന്നുള്ള പുതിയ സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയിട്ട് മാത്രമേ മലയാള സിനിമകൾ പ്രദർശനത്തിലേക്ക് എത്തിക്കാവൂ എന്ന വാദവുമായിട്ട് പി സി ജോർജിനെ പോലെയുള്ള ആളുകളും അദ്ദേഹത്തിന് അനുയായികളും വന്നു കഴിഞ്ഞാൽ അതിനോടൊക്കെ പോടാ പുല്ലേ എന്ന് മാത്രം പറയാനേ മലയാളികൾ ശീലിക്കുള്ളൂ, ശീലിച്ചിട്ടുള്ളൂ. ഈശോയെ പറ്റിയാണോ? ആ ഈശോ അല്ല, നാദിർഷയുടെ ഈശോയെ പറ്റി. ഒരു സിനിമയുടെ തലവാചകം കൊണ്ട് ഏതൊക്കെ രീതിയിൽ വർഗീയ ധ്രുവീകരണം നടത്താം, ഇതിൽ ഗവേഷണം നടത്തുന്ന ചിലരുണ്ട് നാട്ടിൽ. ആ കൂട്ടത്തിൽ മുൻ ജനപ്രതിനിധി കൂടി ചേരുകയാണ് പൂഞ്ഞാറിൽ നിന്നുള്ള പി സി ജോർജ്. ആളെ നമുക്ക് നന്നായി അറിയാം. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഇടക്ക് സിനിമയിൽ മുഖം കാണിച്ചും പിന്നീട് വാ തുറന്നാൽ മാലിന്യം മാത്രം വമിക്കുന്ന ഒരു മനുഷ്യനായി പൂഞ്ഞാറിലെ പി സി ജോർജിനെ നമ്മൾ പലതവണയെ കണ്ടതാണ്. ഈശോയിലേക്ക് വരുമ്പോൾ പി സി ജോർജിൻ്റെ ചില നിലപാടുകളുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ, ഈശോ എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ടൈറ്റിൽ മാറ്റണം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ ഇരു തലക്കിൽ നിന്നും ഉയരുകയുണ്ടായി. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തുവാണ്? നാദിർഷ സംവിധാനം ചെയ്യുന്ന ജയസൂര്യ ചലച്ചിത്രമായിരിക്കുന്ന ഈശോയ്ക്കോ ഇതിലും വലിയ പ്രമോഷനുകളിൽ നിന്നും കിട്ടാനില്ല. ഈശോയുടെ ഈ സിനിമയുടെ ടൈറ്റിൽ ഈശോയിൽ നിന്നോ മാറ്റണമോ വേണ്ടയോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അതിനുള്ള കാരണം എന്താണ്, അറിയുവാനേറെ താല്പര്യമുണ്ട്. കമൻ്റായി താഴെ ചേർക്കാം. ഇപ്പോൾ വിഷയത്തിലേക്ക് പോവാം. ഒരു സിനിമ കൊണ്ട് ഏതെങ്കിലും മതവിശ്വാസത്തിന് മുറിവേൽക്കുമെന്ന് കരുതുന്നവരാണോ നമ്മൾ? സിനിമ എന്നത് തീർച്ചയായും ഒരു വിനോദ ഉപാധിയാണ്. അതിനെ ആ രീതിയിൽ കാണുകയാണ് എങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. സിനിമയിൽ അഭിനയിക്കുന്നവരെല്ലാം മനുഷ്യരാണ്, അഭിനേതാക്കളാണ്. അപ്പോൾ അതിനൊരു തീർത്തും വിനോദപരമായി മാത്രം ഉൾക്കൊണ്ടാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുമോ? യാതൊരു സാധ്യതയുമില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഒരു സിനിമയുടെ തലവാചകത്തെക്കുറിച്ച് അതിൻ്റെ പേരിനെ കുറിച്ച് നടക്കുന്ന ആദ്യത്തെ ചർച്ചയല്ല ഈശോ എന്ന സിനിമയെ സംബന്ധിച്ച് വരുന്നോളം. മുൻപും പല സിനിമയുടെയും ടൈറ്റിലെക്കുറിച്ചുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നടന്നിരുന്നു. പക്ഷെ അന്നൊന്നും കാണാത്ത രീതിയിലുള്ളൊരു വർഗീയ ധ്രുവീകരണത്തിൽ കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചില ആളുകൾ ബോധപൂർവം. അതിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തി തന്നെയാണ് പി സി ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാറിലെ നിലവിലെത്തി തോറ്റ എം എൽ എ. താനെന്ത് ചരിത്രം കാണിച്ചാലും താൻ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും അതിന് കൂടെ സഭയുണ്ടാകുമെന്നും ഈ സഭാവിശ്വാസികളുടെ വോട്ടുകൾ കൊണ്ട് പൂഞ്ഞാറിൽ ഈസി വാക്ക് ഓവർ എനിക്ക് കിട്ടുമെന്നുള്ള ധാരണയായിരുന്നു ഇത്രയും കാലം പി സി ജോർജ് ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം പൊളിഞ്ഞ് പാളീസാവുകയാണ്. പിന്നീട് ഈശോയുടെ വിഷയം വരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചാനലിനകത്ത് നടന്നിരിക്കുന്ന അന്ത്യചർച്ചയിൽ ഈശോ ആയിരുന്നു വിഷയം. ആ വിഷയത്തിൽ സംസാരിക്കുവാൻ എത്തിയിരിക്കുന്നത് പി സി ജോർജ്. ക്രൈസ്തവ സഭാ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് പി സി ജോർജ് തൻ്റെ വാദങ്ങൾ നിരത്തുന്നതെന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. എന്നാൽ അതിനിടയിൽ പറഞ്ഞും പറയാതെയുമെല്ലാം വർഗീയത വളരെ നൈസായി കുത്തിക്കയറ്റുവാനുള്ള ശ്രമവും പി സി ജോർജിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. സിനിമയാണ്, കലയാണ്, സാംസ്കാരികമാണ്, വിനോദോപാധിയാണ് എന്ന രീതിയിൽ കണ്ടാൽ ഇതിനൊക്കെ വല്ല പ്രശ്നങ്ങളുണ്ടാകുമോ? ഇല്ല താനും. പി സി ജോർജ് പറയുന്നിടത്തേക്ക് വരാം നമുക്ക്. ഒരു 10 കൊല്ലമായി ക്രിസ്ത്യൻ സമൂഹത്തെ അപമാനിക്കാനായിട്ട് സംഘടിതമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം, അപ്പം നദീഷയ്ക്കും നമ്മുടെ നികേഷും ഒക്കെ മനസ്സിലാവും. നമ്മുടെ ഈ 2020 ഇറങ്ങിയ മണിയറയിലെ അശോകൻ എന്നൊരു സിനിമ ഉണ്ട്. ആ പടത്തിന്റെ പേര് അശോകൻ, ഹിന്ദു ഇല്ലേ? അതിലൊരു പാട്ടുണ്ട് കേട്ടോ, മൊഞ്ചത്തിപ്പെണ്ണെ ഉണ്ണിമായേ തഞ്ചത്തിൽ ഒപ്പന പാടിവായു. അതായത് ഉണ്ണിമായ ഹിന്ദു സ്ത്രീയ. ആ ഹിന്ദു സ്ത്രീ ഒപ്പന പാടി വരാൻ പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്? ഇത് ചർച്ച നടക്കുക. ഞാൻ ചോദിക്കട്ടെ, അത് എഴുതിത്തരാ ഷിഹാബ്. ഷിഹാബ് അത് ഇപ്പൊ എഴുതിപ്പം പാട്ടിന്റെ മന്യതയ്ക്കുണ്ട് എഴുതുകയാണെങ്കിൽ, മൊഞ്ചത്തിപ്പെണ്ണെ ഐഷ ബീവി തഞ്ചത്തിൽ ഒപ്പന പാടി വായു എന്ന് പാടി എഴുതിയച്ച തൂവോ? എന്തിനാ ഉണ്ണിമായ കയറ്റിയത് അവിടെ? അതൊക്കെയാ കുഴപ്പം, മനസ്സിലായോ? മണിയറയിൽ അശോകൻ. പക്ഷെ ഇന്നലെ ഈ ചർച്ചക്കിടയിലാണ് ഇങ്ങനൊരു സിനിമക്കകത്ത് പി സി ജോർജ് പറയുന്ന രീതിയിലൊരു പാട്ടുണ്ട് എന്നും ആ പാട്ടിൽ ഉണ്ണിമായക്കെതിരെ പകരമായി ആയിഷ ബീബിയെ ചേർത്താൽ എന്താണ് കുഴപ്പമെന്നുള്ള രീതിയിലുള്ള പി സിയുടെ പ്രസൻറ്റേഷൻ കേൾക്കേണ്ടി വരുന്നത്. എന്ത് പറയാനാണ്? ഒരു
സിനിമ എന്നുള്ളത് കഥയാണ്, ആ കഥ എഴുതിയുണ്ടാക്കുന്നതാണ്. ചിലപ്പോൾ ചരിത്രത്തെ സിനിമയാക്കി മാറ്റാറുണ്ട്, പക്ഷേ ചരിത്രത്തെ അതേപടി സിനിമയിലേക്ക് കൊണ്ടുവരാറില്ല. ബയോപിക്കുകൾ ഉണ്ടാവാറുണ്ട്, ആ ബയോപിക്കുകൾ ഉണ്ടാകുമ്പോഴും നടന്നിരിക്കുന്ന സംഭവത്തെ അതേപോലെ കൊണ്ടുവരാറില്ല. സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം ചേർത്ത് സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും സൗകര്യം പോലെയാണ് സിനിമക്കകത്തത് അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ പി സി ജോർജ് ഇതെന്ത് കണ്ടിട്ടാണ് ഇപ്പോൾ ഈശോക്കെതിരായിട്ട് പടയറക്കം നടത്തുന്നത് എന്നുള്ളതാണ് എനിക്കിതുവരെ മനസ്സിലാവാത്തത്. ഇമയു നമുക്ക് ഓർമ്മയുണ്ടാവും, ലിജോ ജോസ് പല്ലശ്ശേരിയുടെ ഈശോ മറിയം യൗസേപ്പെ എന്ന് പറയുന്ന സിനിമ ഏറെ നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയ, മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ചതെന്ന് പറയാൻ വേണ്ടി പറ്റാവുന്ന ശ്രേണിയിലുള്ള ഒരു സിനിമയായിരുന്നു. അന്നും ഇതേ ഈശോ ആ പേരിനകത്തുണ്ടായിരുന്നു. പക്ഷെ അന്നത് പി സി ജോർജിന് മനസ്സിലായില്ല എന്നുള്ളതാണ് അദ്ദേഹം ചർച്ചയിൽ പറയുന്നത്. ഒരു സിനിമയുടെ പേരിനെ മുൻനിർത്തിയിട്ടാണോ സിനിമയുടെ കഥയെ അല്ല അതിൽ പറയുന്ന സംഭവത്തെ വിലയിരുത്തപ്പെടേണ്ടത്? അങ്ങനെയാണെങ്കിൽ പുണ്യാളൻ, പുണ്യാളൻ അഗർബത്തീസ് ജയസൂര്യ തന്നെ അഭിനയിച്ചിരിക്കുന്ന മറ്റൊരു സിനിമയാണ്. അതിനകത്ത് ടൈറ്റിൽ എന്താണ്, അവർ പറയുന്ന കാര്യം എന്താണ്? പുണ്യാളൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്, അല്ലെങ്കിൽ ഒരു വാക്കാണ്, പദമാണ്. അന്നൊന്നും കാണാത്ത ഈ വർഗീയത ഇന്ന് എന്തിനാണ് കാണുന്നത്? ലിജോസ് പല്ലശ്ശേരിയുടെ ഈശോ മറിയം ഔസേപ്പെ എന്നുള്ളതിൻ്റെ അന്നുണ്ടായ ഈശോവിനും മറിയക്കും കാണാത്ത, ഔസേപ്പിനും കാണാത്ത ആ ഒരു വർഗീയത എന്തിനാണ് നാദിർഷയുടെ ഈശോയിലേക്ക് എത്തുമ്പോൾ പ്രശ്നമുണ്ടാകുന്നത്? നിർമാല്യം തൊഴുക, അല്ലെങ്കിൽ നിർമാല്യം എന്നുള്ളത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, ആ വിശ്വാസം പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അമ്പലവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ നിർമാല്യം എന്ന പേരിലൂടെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, പുണ്യാളിന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈശോയിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം പറയുന്നത്. നമുക്കിവിടെ സ്വതന്ത്രമായിട്ടുള്ള കലയും ആവിഷ്കാര സ്വാതന്ത്ര്യവും എല്ലാം വേണമെന്ന് വാശി പിടിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒട്ടനവധി പേരുണ്ടാവുന്ന ഒരു കൂട്ടമാണ് നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ പലതായിരിക്കാം, പക്ഷേ വിനോദത്തിൻ്റെ പേരിൽ ആ ഒരു സിനിമയായിക്കോട്ടെ, നാടകമായിക്കോട്ടെ, അതല്ലെങ്കിൽ കായികപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം മലയാളികൾ ഒന്നിച്ച് നിൽക്കാറുണ്ട്. പക്ഷെ അതിൽ ഒന്നും കാണാത്തൊരു വർഗീയത എന്തിനു ഇവിടെ കൊണ്ടുവരുന്നു എന്നുള്ളത് പി സി ജോർജിനോട് നേരിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ മരുമകളായിരിക്കുന്ന ആളെ എന്തിനാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഡൈവേർട്ട് ചെയ്തത്? അതായത് അവിടുന്ന് വീണ്ടും സ്വന്തം മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ചിട്ടാണ് മകൻ്റെ ഭാര്യയാക്കപ്പെട്ടത്. ആ പി സി ജോർജാണ് വന്നിട്ട് വാദിക്കുന്നത്, പേരെടുത്ത് പറയാൻ അസൽ വർഗീയവാദി തന്നെ, ഒരു തർക്കവുമില്ല. ഇനിയിപ്പോൾ ഇതിനെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വാദിക്കുവാൻ വേണ്ടി ചലയാളുകളൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ട്. അത് ഒരു ജോസഫ് മാഷയുടെ കൈവെട്ടിയ ടീംസ് ഉണ്ട്. ജോസഫ് മാഷ നമുക്ക് നന്നായിട്ടറിയാം, അല്ലെങ്കിൽ ചോദ്യത്തിനകത്ത് മുഹമ്മദ് നബിയെ അദ്ദേഹം അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആൾ കൈവെട്ടാൻ വേണ്ടി പോവുകയാണ്. അവരും ഇന്നിപ്പോൾ നാദിർഷക്ക് പിന്തുണയുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ ജാതിയും മതവും എല്ലാം നോക്കി അവരുപയോഗിക്കേണ്ട വാക്കേതാണ്, അവരവരുടെ സിനിമയ്ക്ക് ചേർക്കേണ്ട ടൈറ്റിൽ ഏതാണ് എന്ന് തീരുമാനിക്കപ്പെടുന്ന സമ്പ്രദായത്തോട് യാതൊരു താല്പര്യവും പിണറായിക്കാരനില്ല. ഒരു കാര്യം കൂടി പറയാം, സിനിമ സെൻസറിങ്ങിന് വിധേയമാകേണ്ടത് ദേശീയ സെൻസറിങ് ബോർഡിന് വിധേയമായിക്കൊണ്ടാണ് ഓരോ സിനിമയും. ഇനി അതിനു പുറമെ പൂഞ്ഞാറിൽ നിന്നുള്ള പുതിയ സെൻസറിങ് സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയിട്ട് മാത്രമേ മലയാള സിനിമകൾ പ്രദർശനത്തിലേക്ക് എത്തിക്കാവൂ എന്ന വാദവുമായിട്ട് പി സി ജോർജിനെ പോലെയുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ അനുയായികളും വന്നു കഴിഞ്ഞാൽ അതിനോടൊക്കെ പോടാ പുല്ലേ എന്ന് മാത്രം പറയാനേ മലയാളികൾ ശീലിക്കുള്ളൂ, ശീലിച്ചിട്ടുള്ളൂ, കൂടുതലായൊന്നും പറയുന്നില്ല. നാദിർഷ ജയസൂര്യ ടീമിൻ്റെ പുതുതായി ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഈശോ എന്ന് പറയുന്ന സിനിമക്ക് എല്ലാവിധ ഭാവങ്ങളും അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ടൈറ്റിൽ മാറി മറ്റൊരു സിനിമയായി ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിന് ഇത്രയും അധികം പ്രമോഷൻ നൽകി കൊടുത്ത പി സി ജോർജിനെ പോലുള്ള ക്രൈസ്തവ മത വിശ്വാസികളോട് ഏറെ കടപ്പെട്ടിരിക്കും അതിൻ്റെ സിനിമയുടെ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും എന്ന് മാത്രം ഓർമ്മിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.